തൃശൂർ നൈറ്റ് ഷോപ്പിംഗ് ഫെസ്റ്റിവലിന് മുന്നോടിയായി നഗരം വൃത്തിയാക്കാൻ സിനിമാ താരങ്ങളും. നടിമാരായ ഭാമ നൂറിൻ ഉൾപ്പെടെ നിരവധി സിനിമാ പ്രവർത്തകരാണ് ക്ലീൻ സിറ്റി പദ്ധതിയിൽ പങ്കാളികളായത്. വെള്ളേപ്പം എന്ന സിനിമയിലെ അഭിനേതാക്കളും പിന്നണി പ്രവർത്തകരുമാണ് തൃശൂർ നഗരം വൃത്തിയാക്കാൻ ഇറങ്ങിയത്. രാവിലെ 8 മണിക്ക് ശക്തൻ ബസ് സ്റ്റാൻഡ് പരിസരത്ത് ചൂലുമായി ആദ്യമിറങ്ങിയത് നടിമാരായ റോമയും നൂറീനുമാണ്. പരിസരമാണ് നമ്മൾ എത്രത്തോളം ക്ലീൻ ആക്കി വെക്കുന്നത് അതനുസരിച്ച് നമ്മുടെ ഫ്യൂച്ചർ ആയാലും കാര്യങ്ങളും നടക്കുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി ഇറങ്ങാൻ സാധിച്ചു. ഇന്ന് നമ്മൾ ഷൂട്ടിൻ്റെ ഇടയിൽ നിന്ന് ഇങ്ങനെ ഒരു പ്രോഗ്രാം ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ നമ്മളായിട്ടൊരു മുൻകൈ എടുത്തു. ഹോൾ ടീം ഡയറക്ടർ ആയിക്കോട്ടെ, പ്രൊഡ്യൂസർ ആയിക്കോട്ടെ, ടെക്നിക്കൽ ടീം ആയിക്കോട്ടെ, ആക്ടർ റോമ ചേച്ചി, നമ്മൾ അതിനുവേണ്ടി ഇറങ്ങിയത് അതുകൊണ്ടാണ്. കമ്പയർഡ് ടു ദ അതർ സ്റ്റേറ്റ്സ് നമ്മുടെ കേരളമാണ് ശരിക്കും മോർ ക്ലീൻ, മോർ ഹൈജീൻ. നമുക്ക് നമ്മുടെ സൈഡിൽ നിന്ന് ഒരു ഇനീഷ്യേറ്റീവ് എടുത്ത് ഇങ്ങനെ കുറച്ച് ക്ലീൻലിനെസ്, ഹൈജീൻ നമ്മൾ ചെയ്താൽ ഇറ്റ്സ് ഓൾ ഗുഡ് ഫോർ അസ്. മാലിന്യം അടിച്ചുവാരി കളയാൻ നടിമാർ ഇറങ്ങിയതോടെ കണ്ടുനിന്ന മറ്റുള്ളവരും ചൂലുമായി ഇറങ്ങി. ഏതാണ്ട് 2 മണിക്കൂർ ശുചീകരണ പരിപാടികൾ നീണ്ടു. ഈ മാസം 15 മുതലാണ് തൃശൂർ നൈറ്റ് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ തുടങ്ങുന്നത്. അതിന് മുന്നോടിയായി നഗരം മുഴുവൻ വൃത്തിയാക്കാനാണ് സംഘാടകരായ ചേംബർ ഓഫ് കൊമേഴ്സിൻ്റെ തീരുമാനം. ഏഷ്യാനെറ്റ് ന്യൂസ്, തൃശൂർ.